ജീവിതം പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഡിസംബർ ആയില്ലേ? വീട്ടിലൊക്കെ സ്റ്റാർ ഇട്ടോ? വീട്ടിൽ സ്റ്റാർ ഇടാത്തവരുണ്ടെങ്കിൽ നാളെ തന്നെ ഇടണേ. എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖ്യം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് ക്രിസ്മസ് ശരിക്കും. നാലാമത്തെ സെഗ്മെന്റ് ആണ് വായനശാല. അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ആറാമത്തെ സെഗ്മെന്റ് ആണ് സങ്കീർത്തനം. ഏഴാമത്തെ സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. എട്ടാമത്തെ സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം. ഒമ്പതാമത്തെ സെഗ്മെന്റ് ആണ് വാർത്തയിലെ താരം. പത്താമത്തെ സെഗ്മെന്റ് ആണ് നിറക്കോട്ട്. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് പുള്ളിമാൻ ഏത് കഥയായിരിക്കും നമ്മളോട് പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കാട്ടിലെ കൂട്ടുകാർ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് ബൈബിളിലെ സക്കേവൂസിന്റെ കഥ കേട്ടാലോ. സക്കേവൂസ് ജെറിക്കോ പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടുത്തെ നിവാസികൾക്ക് സക്കേവൂസിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിന് കാരണം എന്തായിരുന്നെന്നോ? അവൻ അവരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു. നികുതി പിരിച്ചെടുക്കുന്നതിൽ കുറെ പണം നികുതി അടയ്ക്കുകയും ബാക്കി പണം സക്കേവൂസ് തന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. ചുങ്കക്കാരനായിരുന്ന സക്കേവൂസ് മഹാധനികനായിരുന്നു. അന്നാട്ടിലെ ഏറ്റവും വലിയ വീട് സക്കേവൂസിന്റെ ആയിരുന്നു. കൂട്ടുകാരെ, സക്കേവൂസിന്റെ കുറവെന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? സക്കേവൂസിന് തീരെ പൊക്കം കുറവായിരുന്നു. അതായിരുന്നു സക്കേവൂസിന്റെ കുറവ്. യേശു ജെറിക്കോയിലുണ്ടെന്ന് സക്കേവൂസ് കേട്ടു. യേശുവിനെ കാണാൻ സക്കേവൂസ് അത്യധികം ആഗ്രഹിച്ചു. ഉയരക്കുറവും ജനത്തിരക്കും മൂലം സക്കേവൂസിന് ഈശോയെ കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് വഴിയരികിലുള്ള ഒരു മരം സക്കേവൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മരത്തിൽ സക്കേവൂസ് ചാടിക്കേറി. ആ മരത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ? എന്താണ് ആ മരത്തിന്റെ പേര്? അതെ, സിക്കമൂർ മരം. സക്കേവൂസ് മരത്തിൽ കയറിയിരുന്ന് യേശുവിന്റെ വരവ് നോക്കിയിരുന്നു. യേശു നടന്നു വന്ന് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി സക്കേവൂസിനെ വിളിച്ചു. സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. സക്കേവൂസിന്റെ തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശു അവനോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ഇത് പറഞ്ഞപ്പോൾ സക്കേവൂസിന് വളരെ സന്തോഷമായി. അവൻ യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. യേശു വീട്ടിൽ വന്നപ്പോൾ സക്കേവൂസ് പറഞ്ഞു, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. സക്കേവൂസിന്റെ ഈ തീരുമാനത്തിൽ യേശു സന്തുഷ്ടനായി. യേശു പറഞ്ഞു, ഈ വീടിന് ഇന്ന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും ഒടുവിൽ അനുദപിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. അതെ കൂട്ടുകാരെ, എത്ര വലിയ പാപിയാണെങ്കിലും അനുദപിച്ച് തിരിച്ചു വരുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഇഷ്ടമായി. എങ്കിൽ ഇതിലും നല്ല കഥയായി ഞാൻ അടുത്ത ആഴ്ച വരാം. പുള്ളിമാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റ് ആണ് അന്നമോളും കാവൽ മാലാഖ്യം. കുസൃതി കുടുക്കിയ അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അന്നമോളും കാവൽ മാലാഖ്യം. മാലാഖ്യേ. ഹായ് അന്നമോളെ. ഹായ് മാലാഖ്യേ. അന്നമോൾ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഞാൻ സംശയം ചോദിക്കട്ടാ മാലാഖേ? അതിനെന്താ എന്റെ അന്നമോള് ചോദിച്ചോ? എന്റെ കൂട്ടുകാരി പറയുവാ, അവളുടെ അച്ഛൻ ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയിൽ റോബോട്ട് ഉണ്ടെന്ന്.
അപ്പൊ എന്റെ അന്നമ്മോൾക്ക് റോബർട്ടിന്റെ കഥ അറിയണം അല്ലേ? പണ്ട് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ദൈവഭയം ഇല്ലാതെ ജീവിച്ചിരുന്ന ആളുകളിൽ ദൈവഭയം ഉണ്ടാക്കാൻ വേണ്ടി അന്നാട്ടിലെ പുരോഹിതർ പലതരത്തിലുള്ള മാജിക്കുകൾ കാണിച്ചിരുന്നു. ഇത്തരത്തിൽ മാജിക്കുകൾ കാണിക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള സൂത്രപ്പണികളും ചെയ്തിരുന്നു. അതിനായി അവർ ചെറിയ ചെറിയ യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ചിരുന്നു. ഇതാണ് പണ്ട് കാലത്തെ റോബർട്ടുകൾ. അപ്പൊ ഇന്ന് കാണുന്ന റോബർട്ടുകൾ ആരാ കണ്ടുപിടിച്ചേ? അമേരിക്കക്കാരായ ചാൾസ് ഡെവോൾ, ജോസഫ് എൻഗ്ലോബർഗർ എന്നിവരാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള റോബോട്ടുകൾ ആദ്യമായി കണ്ടുപിടിച്ചത്. 1980s ഇതാ. ആദ്യത്തെ റോബോട്ടിന് മനുഷ്യരൂപം ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ കൊണ്ട് നിർമ്മിക്കാവുന്ന ഒരു യന്ത്രം മാത്രമായിരുന്നു അത്. ആദ്യകാലത്തെ റോബോട്ടുകൾക്ക് മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാനേ സാധിച്ചിരുന്നുള്ളൂ. എന്നുവെച്ചാ? അതായത് ഒരു യന്ത്രക്കൈ മാത്രമുള്ള റോബോട്ടിന്റെ ജോലി മുന്നിലിടുന്ന സാധനങ്ങൾ പൊക്കിയെടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുവയ്ക്കാൻ മാത്രമാവും കഴിയുക. എന്നാൽ സാധനത്തിന്റെ വലിപ്പമോ സാധനമോ മാറിയാൽ യന്ത്രക്കൈക്ക് അതൊന്നും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വ്യാവസായിക ആവശ്യത്തിനായിരുന്നു ഇത്തരത്തിലുള്ള റോബോട്ടുകൾ അന്ന് നിർമ്മിച്ചിരുന്നത്. പിന്നീട് 1980s മൈക്രോ ഇലക്ട്രോണിക്സ് എന്ന ശാസ്ത്രശാഖ പുരോഗമിച്ചു. അതോടെ ട്രാൻസിസ്റ്ററുകൾക്ക് പകരം വളരെ ചെറിയ ചെറിയ IC ചിപ്പുകൾ സർക്യൂട്ടുകളെ നിയന്ത്രിച്ചു തുടങ്ങി. അതോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പവും കുറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഭീമൻ കമ്പ്യൂട്ടറുകൾക്ക് പകരം ബുദ്ധിയുള്ള കുഞ്ഞന്മാർ രംഗത്തെത്തിയത്. അത് കൊള്ളാമല്ലോ. പിന്നെ ഈ റോബോട്ടുകളെ അടിസ്ഥാനപരമായി രണ്ടായി തിരിക്കാട്ടോ. ഒന്ന് ഫിക്സഡ് റോബോട്ടുകളും രണ്ട് മൊബൈൽ റോബോട്ടുകളും. ഫിക്സഡ് റോബോട്ടുകൾ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിരിക്കുന്ന റോബോട്ടുകളാണ്. അവിടെ നിന്ന് ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാനേ ഈ റോബോട്ടുകൾക്ക് കഴിയൂ. അപ്പൊ മൊബൈൽ റോബോട്ടുകളോ? മൊബൈൽ റോബോട്ടുകളെയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ സാധിക്കും. മാത്രമല്ല മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത ജോലികൾ സ്ഥലം മാറിയാലും ചെയ്യാൻ സാധിക്കും. ചക്രങ്ങളും യന്ത്രക്കാലുകളും ഉപയോഗിച്ച ഈ മൊബൈൽ റോബോട്ടുകളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. പിന്നെ റോബോട്ടിനെ ചലനത്തിൽ സഹായിക്കാൻ 5 ഘടകങ്ങളുണ്ട്. മാനിപ്പുലേറ്റർ, എൻഡ് എഫക്ടർ, ലോക്കോമോഷൻ ഡിവൈസ്, കൺട്രോളർ, സെൻസർ എന്നിവയാണവ. എന്തൊക്കെയാണ്? നമ്മുടെ മസ്തിഷ്കമാണ് റോബോട്ടിന് കൺട്രോളർ. കൈവിരലുകൾ എൻഡ് എഫക്ടർ. മാംസപേശികളാണ് മാനിപ്പുലേറ്റർ. പഞ്ചേന്ദ്രിയങ്ങളാണ് സെൻസറുകൾ. പിന്നെ റോബോട്ടിന് ചലിക്കാൻ വേണ്ട ഊർജം തരുന്നത് മോട്ടോറുകളായ ലോക്കോമോഷൻ ഡിവൈസ് ആണ്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്ന റോബോട്ടുകൾക്ക് കണ്ണും മൂക്കും കൈയും കാലും മാത്രമല്ല ഉള്ളത്, പിന്നെ ബുദ്ധി കൂടിയുണ്ട് അന്നമോളെ. എങ്കിലെന്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലോട്ട് പോയിക്കോട്ടോ. ശരി മലക്കെ. ബൈ അന്നമോളെ. ബൈ മലക്കെ. കൂട്ടുകാരെ, അന്നമ്മളുടെ സംശയം കാരണം നിങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. ക്രിസ്മസിനായി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? നമുക്കൊന്ന് അറിഞ്ഞിട്ട് വന്നാലോ. ക്രിസ്മസ് ഒരുക്കം. ഈ ആഴ്ചയിൽ കൊച്ചു കൂട്ടുകാർ ഉണ്ണീശോയുടെ ജന്മദിനത്തിനായി ഒരുങ്ങേണ്ടത് ഇങ്ങനെയാണ്. December 1 ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം നക്ഷത്രവൾക്ക്, പ്രാർത്ഥന കരുണകൊന്ത, നിയോഗം മാതാപിതാക്കൾക്ക്, ചെയ്യേണ്ട സുകൃതം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കൽ. December 2 ഉണ്ണീശയ്ക്കുള്ള സമ്മാനം കുഞ്ഞുടുപ്പ്, പ്രാർത്ഥന 33 നന്മ നിറഞ്ഞു മറിയുമേ പ്രാർത്ഥന ചൊല്ലുക, നിയോഗം സഹോദരങ്ങൾക്ക്, ചെയ്യേണ്ട സുകൃതം പരോപകാര പ്രവർത്തികൾ ചെയ്യൽ. December 3 ഉണ്ണീശയ്ക്കുള്ള സമ്മാനം, പ്രാർത്ഥന ഒരു ജപമാല, നിയോഗം കൂട്ടുകാർക്ക്, ചെയ്യേണ്ട സുകൃതം ആരാധനയിൽ പങ്കുചേരുക. December 4 ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം കമ്പിളി പുതപ്പ്, പ്രാർത്ഥന 10 എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക, നിയോഗം അയൽപ്പക്കാർക്ക്, ചെയ്യേണ്ട സുകൃതം കുർബാനയ്ക്കല്ലാതെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക. December 5 ഉണ്ണീശോയ്ക്കുള്ള സമ്മാനം കുഞ്ഞിച്ചെരുപ്പ്, പ്രാർത്ഥന 10 പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലുക, നിയോഗം രോഗികൾക്ക്, ചെയ്യേണ്ട സുകൃതം 5 കൂട്ടുകാർക്കായി ബൈബിൾ വാക്യം എഴുതിയ കാർഡ് നൽകുക.
December 6 ഉണ്ണീശയ്ക്കുള്ള സമ്മാനം സുഗന്ധമുള്ള പൗഡർ. പ്രാർത്ഥന: 10 പ്രാവശ്യം സർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക. നിയോഗം: പലതരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ട് പോയവർക്കായി ചെയ്യേണ്ട സുകൃതം. റംശ നമസ്കാരത്തിൽ പങ്കെടുക്കുക, കുമ്പസാരിക്കുക. December 7 ഉണ്ണീശയ്ക്കുള്ള സമ്മാനം സുഗന്ധ തൈലം. പ്രാർത്ഥന: 10 പ്രാവശ്യം വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലുക. നിയോഗം: ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി ചെയ്യേണ്ട സുകൃതം. സപ്ര നമസ്കാരത്തിൽ പങ്കെടുക്കുക. കൂട്ടുകാരെ, ഈ ആഴ്ച ക്രിസ്മസിനായി എങ്ങനെ ഒരുങ്ങണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഇന്ന് ഏഞ്ചൽ ഏത് ബുക്കായിരിക്കും നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ണു നോക്കിയാലോ. വായനശാല. കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ ഡൊമിനിക് സാവിയോയെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മാത്യു വി ജെ വാളിപ്ലാക്കലാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 31 അധ്യായങ്ങളാണുള്ളത്. ആദ്യത്തെ അധ്യായമാണ് ശാന്തിമന്ത്രം. 2-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോയെയാണ് കാണാൻ സാധിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ചാൾസ് ബ്രിജിറ്റ ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിച്ചു. 1842 ഏപ്രിൽ 2-ാം തീയതിയാണ് കുട്ടി ജനിച്ചത്. ജ്ഞാനസ്നാന സമയത്ത് കുട്ടിക്കവർ ഡൊമിനിക് എന്ന് പേരിട്ടു. 4-ാമത്തെ അധ്യായമാണ് ഒരു കൊച്ചുമാലാക കുഞ്ഞ്. 5-ാമത്തെ അധ്യായമാണ് ഒരു സത്യപ്രതിജ്ഞ. 6-ാമത്തെ അധ്യായമാണ് കാവൽ മാലാകയോടൊത്ത്. 7-ാമത്തെ അധ്യായത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന വിശുദ്ധ ഡൊമിനിക്കിനെയാണ് കാണാൻ സാധിക്കുന്നത്. 8-ാമത്തെ അധ്യായമാണ് ഒരു വഴിവിളക്ക്. 9-ാമത്തെ അധ്യായമാണ് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മുമ്പിൽ. 10-ാമത്തെ അധ്യായത്തിൽ ഓർട്ടറിയിലോട്ട് യാത്രയാകുന്ന വിശുദ്ധ ഡോൺ ബോസ്കോയെയാണ് കാണാൻ സാധിക്കുന്നത്. 11-ാമത്തെ അധ്യായമാണ് പുതിയ നിഷ്ഠകൾ. ഡൊമിനിക് 9 തീരുമാനങ്ങൾ എടുത്തു. 12-ാമത്തെ അധ്യായമാണ് സമർത്ഥനായ വിദ്യാർത്ഥി. 13-ാമത്തെ അധ്യായത്തിൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നേറുന്ന വിശുദ്ധ ഡൊമിനിക്കിനെയാണ് കാണാൻ സാധിക്കുന്നത്. 14-ാമത്തെ അധ്യായമാണ് പുണ്യവാനാകാൻ. ഒരു നാൾ ഡോൺ ബോസ്കോ ചോദിച്ചു, ഡൊമിനിക്, നിന്റെ പിറന്നാളിന് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത്? എന്നെ ഒരു വിശുദ്ധനാക്കണം. അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും വലുതുമായ ആഗ്രഹം. 15-ാമത്തെ അധ്യായമാണ് ഒരു കൊച്ചു പ്രേഷിതൻ. 16-ാമത്തെ അധ്യായമാണ് വിശുദ്ധി എന്ന സൗന്ദര്യ സങ്കല്പം. 17-ാമത്തെ അധ്യായത്തിൽ സുഹൃത്തും വഴികാട്ടിയുമായ വിശുദ്ധ ഡൊമിനിക്കിനെയാണ് കാണാൻ സാധിക്കുന്നത്. എൻ്റെ സഹപാഠികൾ മുഴുവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറണം. ഡൊമിനിക്കിൻ്റെ വലിയൊരാഗ്രഹമാണത്. 18-ാമത്തെ അധ്യായമാണ് പ്രിയപ്പെട്ട തോഴൻ. 19-ാമത്തെ അധ്യായമാണ് ഈശോയുടെ കൂട്ടുകാരൻ. 20-ാമത്തെ അധ്യായമാണ് അമലോത്ഭവ മാതാവിൻ്റെ സൊഡാലിറ്റി. 21-ാമത്തെ അധ്യായമാണ് ഒരു വലിയ സ്നേഹിതൻ. 22-ാമത്തെ അധ്യായമാണ് സുഹൃത്തുക്കളിൽ ഒരാൾ കൂടി സ്വർഗത്തിലേക്ക്. 23-ാമത്തെ അധ്യായത്തിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്ന വിശുദ്ധ ഡൊമിനിക്കിനെയാണ് കാണാൻ സാധിക്കുന്നത്. 24-ാമത്തെ അധ്യായമാണ് മരണാസന്നർക്ക് വേണ്ടി. 25-ാമത്തെ അധ്യായമാണ് ഒരു യാത്ര ചൊല്ലൽ. 26-ാം അധ്യായമാണ് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ്. 27-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 28-ാമത്തെ അധ്യായമാണ് സാന്ത്വനമേകുന്നവൻ. ഡൊമിനിക്കിൻ്റെ മരണവാർത്തയറിഞ്ഞ സഹപാഠികളും കൂട്ടുകാരും അറിയാതെ തന്നെ പറഞ്ഞുപോയി, ഡൊമിനിക് സാവിയോ, നീയൊരു വിശുദ്ധനാണ്, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. 29-ാമത്തെ അധ്യായമാണ് അനുഗ്രഹ പൂമഴ. ഡൊമിനിക് സാവിയോയുടെ മരണത്തിൻ്റെ പിറ്റേന്ന് മുതൽ ഈ കൊച്ചു പുണ്യവാളൻ്റെ മാധ്യസ്ഥത്താൽ അനുഗ്രഹങ്ങൾ അനവധി പേർക്ക് ലഭിച്ചു തുടങ്ങി. 31-ാമത്തെ അധ്യായമാണ് ഏവർക്കും ആദരിക്കാൻ. 1950 മാർച്ച് 5-ാം തീയതി
പരിശുദ്ധ പിതാവ് 12 പിയൂസ് മാർപ്പാപ്പ ഡൊമിനിക് സാവിയോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1954 12 പിയൂസ് മാർപ്പാപ്പ ഡൊമിനിക് സാവിയോയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവചരിത്രം ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. കൂട്ടുകാരെ, ഇന്ന് ഏഞ്ചൽ പരിചയപ്പെടുത്തിയ ബുക്ക് നിങ്ങളെല്ലാവരും വാങ്ങി വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് ഉണ്ണിവചനം. ഇന്ന് ഉണ്ണീഷ നമ്മളോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ണു നോക്കിയാലോ ഉണ്ണിവചനങ്ങൾ. പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെല്ലാം ഉണ്ണീഷയെ കാണാൻ ഓടി വന്നിരിക്കുകയാണല്ലേ. ഉണ്ണീഷ കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. December 25 എൻ്റെ ജന്മദിനമാണ്. എൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേരാനായി കൂട്ടുകാരെല്ലാം നന്നായി ഒരുങ്ങുന്നുണ്ടോ? എങ്ങനെയാ ഞങ്ങൾ എൻ്റെ ജന്മദിനമായി ക്രിസ്മസിനായി ഒരുങ്ങുന്നത്? പ്രാർത്ഥിച്ചാണോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാട്ടോ, സത്പ്രവൃത്തികൾ ചെയ്യുക കൂടി വേണം. എന്താണ് സത്പ്രവൃത്തി എന്ന് ഉണ്ണീഷയുടെ ചില കൂട്ടുകാർക്ക് മനസ്സിലായില്ലല്ലേ. സാരമില്ലാട്ടോ, ഈ ഉണ്ണീഷ നിങ്ങൾക്കത് പറഞ്ഞു തരാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അവരെ അവരുടെ ആവശ്യ നേരങ്ങളിൽ സഹായിക്കുക എന്നിങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് സത്പ്രവൃത്തികൾ ചെയ്യുക എന്ന് പറയുന്നത്. ഉണ്ണീഷയുടെ കൊച്ചു കൂട്ടുകാർക്ക് എന്താണ് സത്പ്രവൃത്തി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിനി സത്പ്രവൃത്തി ചെയ്യുന്ന കുട്ടികളായി മാറില്ലേ? അങ്ങനെ ഉണ്ണീഷയുടെ കൂട്ടുകാരെല്ലാം മിടുക്കരാകണം. അത് ഉണ്ണീഷയ്ക്ക് എന്ത് സന്തോഷമുള്ള കാര്യമാണെന്നോ. എങ്കിൽ ഈ ഉണ്ണീഷയുടെ പിറന്നാളിനായി കൂട്ടുകാരെല്ലാം പ്രാർത്ഥിച്ചും സത്പ്രവർത്തികൾ ചെയ്തും ഒരുങ്ങുമല്ലോ. പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെ, ഉണ്ണീഷ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഉണ്ണീഷ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. അടുത്ത സെഗ്മെന്റാണ് രാഗസങ്കീർത്തനം. ഇന്ന് രാഗസങ്കീർത്തനത്തിൽ ജിയോന ഏത് സങ്കീർത്തനമായിരിക്കും ആലപിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ രാഗസങ്കീർത്തനം. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനേ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്കു പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോക്ഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സു തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിനു മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലു കുലച്ച് ഒരുങ്ങിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി. മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു. അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു. വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു. അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തടയുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്തു ഞാൻ അവിടുത്തേക്കു നന്ദി പറയും. അത്യുന്നതനായ കർത്താവിൻ്റെ
സ്തോത്രമാലപിക്കും. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഇന്ന് നമ്മളോട് കഥ പറയാൻ വന്നിരിക്കുന്നത് ഡിയോൺ എന്ന കൊച്ചുമിടുക്കനാണ്. നമുക്ക് ഡിയോൺ പറഞ്ഞ കഥ കേട്ടിട്ട് വന്നാല് കൂട്ടുകാരെ കളിയരങ്ങ്. ഈശമിഷായിട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ ഇന്നിവിടെ ഒരു ആട്ടിടീൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, ഈ ആട്ടിടീൻ എന്നാൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആടുകളെ മേയ്ക്കുന്നവനാണ് ആട്ടിടീൻ. എന്നാൽ നമുക്കൊരു കഥ കേട്ടാലോ? അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ ഒരു ആട്ടിടീൻ ഉണ്ടായിരുന്നു. അവന് കറുപ്പും വെളുപ്പും നിറത്തിലുള്ള 100 ആടുകളും ഉണ്ടായിരുന്നു. ആട്ടിടിയൻ തൻ്റെ ആടുകളെ സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. എന്നും പ്രഭാതത്തിൽ പച്ചപ്പുൽ മേയ്ക്കുവാൻ കൊണ്ടുവരുന്ന ആട്ടിടിയൻ കുടിക്കുവാനായി തെളിഞ്ഞ ജലാശയം കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ കളിച്ച് രസിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ ഒരാട്ടിൻകുട്ടി കൂട്ടം തെറ്റിപ്പോയി. ഇതറിഞ്ഞപ്പോൾ ആട്ടിടയൻ വളരെയധികം വിഷമമായി. ആട്ടിടയൻ തൻ്റെ 99 ആടുകളെയും മലമുകളിൽ വിട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ചു പോയി. അവൻ മലമുകളിലും ജലാശയത്തിൻ്റെ അടുത്തും കുച്ചിക്കാട്ടിലുമൊക്കെ തേടി നടന്നു. അവിടെയൊന്നും ആട്ടിൻകുട്ടീനെ കണ്ടില്ല. ആട്ടിൻകുട്ടീനെ കാണാതെ ആട്ടിടയൻ വളരെയധികം വിഷമത്തിലായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു ആട്ടിൻകുട്ടിയെ കരച്ചിൽ കേട്ടു. ഇതെന്റെ ആട്ടിൻകുട്ടിയല്ലേ കരയുന്നത്? ആട്ടിടയൻ പെട്ടെന്ന് തന്നെ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. ആട്ടിടയൻ നോക്കുമ്പോൾ ആട്ടിൻകുട്ടി മുളിച്ചടിക്കിടയിൽ കൊമ്പൊടുക്കി കിടക്കുകയായിരുന്നു. ആട്ടിൻകുട്ടീനെ കണ്ടപ്പോൾ ആട്ടിടയന് വളരെയധികം സന്തോഷമായി. ആട്ടിടിയൻ പെട്ടെന്ന് തന്നെ മുള്ളുകളൊക്കെ നീക്കി ആട്ടിൻകുട്ടീനെ തോളിലെടുത്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായില്ലേ? നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ കഥയിൽ ആട്ടിടയനാണ് നമ്മുടെ ഈശോ. ആടുകൾ നാം ഓരോരുത്തരും. നമ്മളിൽ ഒരാൾ പോലും വൈദ്യത്തിൽ നശിച്ചു പോവാൻ നമ്മുടെ സ്വർഗത്തിനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവിടുന്ന് നമ്മെ അത്രയധികം സ്നേഹിക്കുന്നു. ഇത്രയും നേരം എൻ്റെ കൊച്ചു കഥ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഡിയോൺ പറഞ്ഞ കഥ ഇഷ്ടമായോ? അങ്ങനെങ്കിൽ ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? സന്തോഷ ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ ജുവാൻ. ഹാപ്പി ബർത്ത്ഡേ അഡോൺ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് വാർത്തയിലെ താരം. കൂട്ടുകാരെ, എന്റെ പേര് വാനിയ ലിജു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ബൈബിളിലെ പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവൽ, 2 സാമുവൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യ, തോബിത്, യൂദിത്, എസ്തേർ, 1 മക്കബായർ, 2 മക്കബായർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീതം, ജ്ഞാനം, ഹോസിയ, ജോയൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹും, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗായി, സക്രിയ, മലാക്കി, മത്തായി, മാർക്കോസ്, യൂക്ക, യോഹന്നാൻ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരിന്തോസ്, 2 കൊരിന്തോസ്, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലമോൺ, ഹെബ്രായർ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വിളിപാട്. കൂട്ടുകാരെ, ബൈബിളിലുള്ള പുസ്തകങ്ങളുടെ പേരെല്ലാം ഇവാനിയ മനപ്പാഠമാക്കിയിരിക്കുകയാണല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. നിറക്കൂട്ടിലേക്ക് ആരൊക്കെയായിരിക്കും പടങ്ങൾ വരച്ച് അയച്ചിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നിറക്കൂട്ട്. ¶¶
കുട്ടികാരെ, നിങ്ങൾക്ക് ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീ സെന്റർ, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി, തൃശൂർ. പിൻ 68-03-09. ഇമെയിൽ കളിമുറ്റം gtv24@gmail.com. ഫോൺ 8606460003. കൂട്ടുകാരെ, കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.